അപ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ തന്നെ ഇടാൻ പോവാണ്. കറക്റ്റ് ഒരു മെത്ത പോലെ ആയിട്ടുണ്ട് ഇത്. അപ്പോൾ നമുക്ക് കട്ടിയുള്ള ഭാഗം നോക്കി മുറിച്ചെടുക്കാം. ഹലോ, അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയി, എല്ലാവരും പുൽക്കൂട് ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനൊരു പുൽക്കൂട് ഉണ്ടാക്കാൻ പോണ്. ഇന്ന് ഈ മുള വെച്ചിട്ടാണ് ഞാൻ പുൽക്കൂട് ഉണ്ടാക്കാൻ പോണത്. അതെങ്ങനെയാന്ന് നിങ്ങളെ കാണിച്ചുതരാം. അപ്പോൾ ഞാൻ മുള ഇത്രയും കീറി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് അളവിൽ ചീകിയെടുക്കണം. പിന്നെ ടൈയ്യ്, ആണി, ചിറ്റിക, ഇതൊക്കെ വെച്ച് നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ പുൽക്കൂട് ഇത്രയും റെഡി ആയിട്ടുണ്ട്. ഇനി നാല് മൂലകളിൽ നമ്മൾ ആണി വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. മേളിൽ നമ്മൾ ടൈ ഉപയോഗിച്ചിട്ടുണ്ട്. മേളിൽ കവിങ്ങിൻ്റെ പീസ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഫുള്ള് നമ്മൾ മുള വെച്ചാണ് ചെയ്തത്. ഇനി ബാക്കി ഇതിൻ്റെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഫുള്ള് നമുക്കൊന്ന് അലങ്കരിക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് തെനയാണ്. നമ്മൾ ലവ് ബേർഡ്സിനൊക്കെ കൊടുക്കുന്ന ചെറിയ ചെറിയ തെന, അത് മുളപ്പിച്ചിട്ടാണ് ഇതിൽ വയ്ക്കാൻ പോണത്. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് തേന. നമ്മളൊരു ദിവസം മൊത്തം വെള്ളത്തിലിട്ട് വെച്ചു. പിറ്റേ ദിവസം ഇത് വെള്ളം കളഞ്ഞിട്ട് തുണിയിൽ കെട്ടി വെച്ചു. അപ്പോൾ അതിൽ ചെറിയ ചെറിയ മുളകൾ വന്നിട്ടുണ്ട്. നമ്മൾ പയറൊക്കെ മുളപ്പിക്കുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ഇതിനും. അപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക് ചാക്ക് ഇതുപോലെ കീറിയെടുത്തിട്ടുണ്ട്. പിന്നെ മണ്ണും എടുത്തിട്ടുണ്ട്. അത് നമ്മളിനി പൊട്ടിച്ച് ഇതിൽ നിറയെ ഇടാൻ പോവാണ്. അപ്പോൾ ഞാൻ ഏകദേശം 1 കിലോ തെനയാണ് മേടിച്ചത്. ഏകദേശം 50 രൂപയായി. അതും പിന്നെ നമ്മൾ ടൈ മേടിക്കുന്ന കാശും കൂടിയാണ് ശരിക്കും എനിക്ക് ഇതിന് ചിലവായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കൂടിനനുസരിച്ച് തെന മേടിച്ചാൽ മതിയാവും. അപ്പോൾ എൻ്റെ ചെറിയ കൂടായതുകൊണ്ട് എനിക്ക് 1 കിലോ വേണ്ടി വന്നില്ല. ഒരു 1/2 കിലോയുടെ അത്ര വേണ്ടി വന്നോളൂ. അപ്പോൾ ഞാനിത് മൊത്തം നിരത്തുവാണ്. സാധാരണയായിട്ട് എല്ലാവരും പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ മണ്ണിട്ട് തെന വിതയ്ക്കുകയാണ് ഞാൻ. അപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിനെല്ലാ സ്ഥലത്തും മുള വരത്തില്ല. ചില സ്ഥലത്ത് മാത്രം മുളച്ച് വെക്കുക. അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല. നമ്മൾ ചാക്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ മണ്ണ് നിരത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം എത്ര എന്തോരം വേണമെന്ന് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്തെടുത്ത് കറക്റ്റായിട്ട് അതിൽ വയ്ക്കാനും പറ്റും. ക്രിസ്മസ് ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ തെന ഇടാൻ പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്യാപ്പ് ഇട്ടിടുമ്പോൾ ചില തെനയായിട്ട് മുളയ്ക്കണമെന്ന് ഇല്ല. ചിലത് മുളയ്ക്കില്ല, ചിലത് മുളയ്ക്കുക. അപ്പോൾ നമ്മൾ നല്ല കട്ടിക്ക് ഇട്ടാൽ നല്ല കട്ടിയായിട്ട് വളരുകയും ചെയ്യും. നമുക്ക് ആ ചില സ്ഥലത്തൊരു ഗ്യാപ്പ് തന്നെ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല കട്ടിയായിട്ട് എല്ലായിടത്തും ഇങ്ങനെ വിതച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ തെന നല്ല കട്ടിക്ക് വിതച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ച് സ്പ്രേയർ വെച്ച് നനച്ച് കൊടുക്കാം. നമ്മളൊരിക്കലും കുത്തി ഒഴിക്കരുത്. കുത്തി ഒഴിക്കുമ്പോൾ നമ്മൾ വിതച്ച തേനയൊക്കെ ചിലപ്പോൾ മാറി മാറി പോകും. ഇതുപോലെ സ്പ്രേയർ വെച്ച് ഒഴിക്കുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒഴിക്കുകയോ ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല. നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 3-4 ദിവസം കൊണ്ട് നമ്മുടെ തേന ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ചില സ്ഥലത്ത് മുള വരില്ല അങ്ങനെ പറഞ്ഞിട്ട്. ഈ ഭാഗത്ത് അധികം മുളച്ചിട്ടില്ല. ഈ ഭാഗത്ത് നല്ല കട്ടിക്ക് വന്നിട്ടുണ്ട്. ഉണ്ടോ, കറക്റ്റ് ഒരു മെത്ത പോലെ ആയിട്ടുണ്ട് ഇത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മളിതേ പുൽക്കൂടിൻ്റെ സൈഡിൽ കവുങ്ങിൻ്റെ പാള വെച്ചിട്ട് ഇതുപോലെ വേലി പോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുല്ല് മുറിച്ചെടുക്കാം. നമുക്കിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അളവൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കട്ടിയുള്ള ഭാഗം നോക്കി മുറിച്ചെടുക്കാം. ചാക്കോട് കൂടി ചേർത്താണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുല്ലൊക്കെ അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് അകത്ത് പോയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുൽക്കൂട് ഏകദേശം സെറ്റായിട്ടുണ്ട്. സ്റ്റാറ് തൂക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ ലൈറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് രൂപങ്ങളൊക്കെ വയ്ക്കാം. പുൽച്ചെടിയുടെ ഇടയിൽ പല ലൈറ്റ്സ് ഇങ്ങനെ തിളങ്ങാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ നമുക്ക് ഓരോ ലൈറ്റ്സിൻ്റെ അവിടെ ആയിട്ട് രൂപങ്ങൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ രൂപങ്ങളൊക്കെ എടുത്ത് വെച്ച് പുൽക്കൂട് സെറ്റാക്കിയിട്ടുണ്ട്. ആ പച്ചപ്പും ലൈറ്റ്സും വിഷ്വലി നല്ല അടിപൊളിയായിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്. അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ.